കൂട്ടിച്ചെടുത്തുണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയായ ഒരു കറിയുടെ റെസിപ്പിയാണ്. ഇത് ചോറിനും ചപ്പാത്തിക്കും പത്തിരിക്കും പൊറാട്ടക്കുമെല്ലാം ഒരുപോലെ ഉപയോഗിക്കാവുന്ന വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ്. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് 3/4 കിലോ കിങ്ഫിഷ് ആണ് എടുക്കുന്നത്. ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് കുടംപുളിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചെറിയ പീസുകളായതുകൊണ്ട് ഇത് 7 പീസാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് വലിയ പീസുകളാണെങ്കിൽ 3-4 പീസുകൾ ചേർത്താൽ മതി. ഇനി കുടംപുളിക്ക് പകരം നിങ്ങൾക്കിഷ്ടമുള്ള പുളിയും ചേർക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളിയും എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായി മുറിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 7 അല്ലി വെള്ളുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും അല്പം വേപ്പിലയും എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായി മുറിച്ചെടുക്കണം. ഇപ്പം ഇതെല്ലാം മുറിച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇതിലേക്ക് 3 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിന് പകരം എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും പുളിക്ക് ആവശ്യത്തിനുള്ള കുടംപുളിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തക്കാളി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പം 2 കപ്പ് വെള്ളവും ചേർത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിതിലേക്ക് ചേർത്തത്. ഇനി നമുക്കിതിലെ തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്തുടയും വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞു വന്നു. ഈ ടൈമിൽ ഇതിലെ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫിഷ് ഗ്രേവിയിലൊന്ന് കവർ ചെയ്തെടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന വെള്ളുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് ചെറുതായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പം ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തു. ഈ ടൈമിൽ ഇതിലേക്ക് പച്ചമുളക് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം. വെള്ളം കുറവുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം ഈ ടൈമിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. എനിക്കിതിൽ വെള്ളമൊന്നും കുറവില്ലാത്തതുകൊണ്ട് ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇനി ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ഉള്ളി ഒന്ന് താളിച്ചെടുക്കണം. ഇതിലേക്ക് 2 വെള്ളുള്ളിയും 3 ചെറിയ ഉള്ളിയും ചെറുതായി മുറിച്ചെടുക്കണം. ഒരു കടായിയിലേക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെള്ളുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് ഗോൾഡൻ നിറത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ഫിഷും 5 മിനിറ്റ് വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത ഉള്ളി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ചത് ചേർത്ത് 10 സെക്കൻഡ് അടച്ചു വെക്കണം. ഇപ്പം
ഇപ്പോൾ 10 സെക്കൻഡ് കഴിഞ്ഞു, ഞാൻ അടുപ്പും ഓഫ് ചെയ്തു. ഇനി 1 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. 1 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നു. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കറി ഇവിടെ റെഡിയായി. നമ്മൾ ലാസ്റ്റിൽ ചേർത്ത പച്ചമുളകിൻ്റെ നല്ലൊരു സ്മെല്ലും ഈ കറിയിൽ നിന്ന് വരുന്നുണ്ട്. വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.